2020 എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ വികസന മാതൃകയായി ഉയർത്തിക്കാണിക്കുന്നത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്താണ്. 2015 കിഴക്കമ്പലം പഞ്ചായത്തിൽ ഭരണം ഏറ്റെടുക്കുന്നത്. 19 അംഗങ്ങളുള്ളതിൽ 18 മെമ്പർമാരും 2020യുടേതാണ്. ഈ 2015 കാലഘട്ടത്തിൽ 39 ലക്ഷം കടമായത് പിന്നീട് 8 വർഷങ്ങൾ കൊണ്ട് 22 കോടി ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 2020 ഇപ്പോൾ 4 പഞ്ചായത്തിൽ കൂടി 2020 ഭരണമാണ്. അങ്ങനെ വികസന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ രീതിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളർന്നു വരികയാണ് 2020. ഈ വികസന വിജയഗാഥയെപ്പറ്റി 2020 വൈസ് പ്രസിഡൻ്റായ വി ഗോപകുമാർ നമ്മളോട് പ്രതികരിക്കുകയാണ്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിനെ പറ്റി, അതിൻ്റെ ഉയർച്ചയെപ്പറ്റി, വിജയഗാഥയെപ്പറ്റി പറയും. കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര സംഘം പോലും വന്ന് പഠിച്ചുപോയി ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ഒരു മാതൃക എങ്ങനെ മറ്റുള്ളവിടത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ പല പഞ്ചായത്തുകളിൽ നിന്നും വന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കിഴക്കമ്പലത്തെക്കുറിച്ച്. നമ്മൾ നീക്കിയിരിപ്പ് 22 കോടി എന്ന് വയ്ക്കാൻ കാരണം, അതിലേക്ക് വരാൻ തന്നെ കാരണം, നമുക്ക് പല സർക്കാരുകളുടെ നിയമപ്രകാരം ചില കാര്യങ്ങൾ ചില ഹെഡുകളിൽ മാത്രമേ നമുക്ക് ആ പണം ചിലവഴിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അത് നമുക്ക് ചെയ്യാനിപ്പോൾ ഇല്ല. നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഒരിക്കലും എല്ലാ വർഷവും ഈ ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ റോഡ് നമ്മൾ BMBC മാതൃകയിലാണ് എല്ലാ റോഡുകളും പണിതിരിക്കുന്നത്. അപ്പോൾ ഒരു റോഡ് പണിതാൽ 5 വർഷത്തേക്ക് പിന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ എല്ലാ വർഷാവർഷം നമുക്ക് ഈ പണം ഗവൺമെൻറ് അനുവദിച്ചു വരുന്നു. കാരണം ഇത് മെയിൻ്റനൻസ് മറ്റുള്ള പഞ്ചായത്തുകളിൽ ആവശ്യമുണ്ട്. പക്ഷേ കിഴക്കമ്പലം പഞ്ചായത്ത് ഒരു റോഡ്, അത് റോഡ് പണിയുക എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് നമ്മളിപ്പോൾ 8 മീറ്ററും 13 മീറ്ററുമാക്കി സ്ഥലങ്ങൾ അക്വയർ ചെയ്ത് റോഡ് വീതി കൂട്ടി BMBC മാതൃകയിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ 5 വർഷത്തേക്ക് ആ റോഡ് പണിയില്ല. കിഴക്കമ്പലത്ത് താങ്കൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നടക്കുന്നത്. അതേമാതിരി വഴിവിളക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് ആയിട്ടുള്ള വാറണ്ടിയുള്ള ഓട്ടോമാറ്റിക് ലൈറ്റുകളാണ്. ഇപ്പോൾ എല്ലാ വഴിവിളക്കുകളും കത്തിക്കൊണ്ടിരിക്കും, ഒരെണ്ണം പോലും കത്തില്ല, അത് ഓട്ടോമാറ്റിക്കാണ്. രാത്രി അത് സൂര്യപ്രകാശം കഴിഞ്ഞാൽ അത് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം രീതിയിലാണ് അവരുടെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ മറ്റൊരു മാതൃക എന്ന് പറയുന്നത്, ആ പഞ്ചായത്തിലോട്ട് കയറി വരുന്ന ഒരാൾക്ക് അവിടുന്നുള്ള എല്ലാ സേവനങ്ങളും കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു പഞ്ചായത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയ ഫോട്ടോ കോപ്പി എടുക്കണം, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ. ഇതെല്ലാം മൈനർ വിഷയമാണെങ്കിലും ഒരു ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുകളുള്ള വിഷയങ്ങളാണ്. ഇവിടെ ചെന്നാൽ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്യുന്നത്. സ്റ്റാമ്പ് അടക്കം ഒട്ടിച്ച് ഫ്രീ ഓഫ് വരുമാന സർട്ടിഫിക്കറ്റ് അന്ന് അപ്പോൾ കിട്ടിയില്ലെങ്കിൽ, ഞങ്ങളവിടെ എഴുതി വെച്ചിരിക്കുന്ന മുദ്രാവാക്യം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ചിലവഴിക്കേണ്ടതില്ല എന്നാണ്. കിട്ടിയില്ലെങ്കിൽ തന്നെ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനമാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു മാതൃകാപരമായിട്ടാണ് ചെയ്യുന്നത്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എല്ലാവർക്കും 50% താഴെ വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള സംവിധാനങ്ങൾ, തോടുകൾ ശുചീകരിക്കുക, അത് പ്രോപ്പറായി കരിങ്കല്ലുകൾക്ക് വെച്ച് കെട്ടി വളരെ വൃത്തിയായി സംരക്ഷിക്കുക, മറ്റുള്ള തരിശിട്ടിരുന്ന ഭൂമികളെല്ലാം കൃഷിയോഗ്യമാക്കി ഇപ്പോൾ സ്വയം പര്യാപ്തരായിരിക്കുന്നു. കർഷകരെല്ലാം സ്വയം പര്യാപ്തരായി അവരുടെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അവർക്കൊരു മാർക്കറ്റ് കണ്ടെത്തുന്നതുവരെ സൂക്ഷിക്കാനുള്ള സംവിധാനം, അത് കിഴക്കമ്പലത്ത് ഒരുക്കിയിരിക്കുന്നു. ഡീപ് ഫ്രീസിംഗ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നു. ചില അവരുടെ വിളവുകൾ ഡീപ് ഫ്രീസിംഗിൽ നമുക്ക് ഒരു സംരംഭകന് ഒരു മറ്റൊരു മാർക്കറ്റ് കാണുന്നവരെ സൂക്ഷിക്കേണ്ടി വരും, അതിനുള്ള സംവിധാനം. അപ്പോൾ ഇതെല്ലാം സ്വയം പര്യാപ്തത അവിടെ നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും ചെയ്തിരുന്ന പോലെ ആട്, പോത്ത്, കോഴി അല്ലെങ്കിൽ വൃക്ഷാദികൾ ഇതെല്ലാം നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുകയല്ല. ഇപ്പോൾ കിഴക്കമ്പലത്ത് ഓരോ വീടുകളിലും താങ്കൾ പോയാൽ അന്വേഷിച്ചാൽ മനസ്സിലാവും, അവർക്കിനിയിപ്പോൾ ആടിനെ വേണ്ട, പശുവിനെ വേണ്ട, കാര്യം എല്ലാ വീടുകളിലും നമ്മളിതെല്ലാം കൊടുത്ത് സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. മറ്റൊരു വലിയ വിഷയമാണ് പാർപ്പിടം. ഇപ്പോൾ ലൈഫ് പദ്ധതി എന്ന രീതിയിൽ ഗവൺമെൻറ് പല രീതിയിൽ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളതാണ് കേരളത്തിൽ ലൈഫായി മാറിയത്. അത് നടപ്പിലാക്കുന്ന നമുക്കറിയാം, ഒരു 4 വർഷം കഴിഞ്ഞാൽ ആ വീടുകളുടെ ശോചനീയമായ അവസ്ഥ, കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായിട്ടാണ് വീടുകൾ പണിയുന്നത്. പക്ഷേ കിഴക്കമ്പലത്തിൽ പണിതിരിക്കുന്ന വീടുകൾ വില്ലകളാണ്, വലിയ വില്ല പ്രൊജക്റ്റുകളായിട്ടാണ് പണിതിരിക്കുന്നത്. അവർക്ക് കളിക്കാനുള്ള മൈതാനം, മറ്റുള്ള സംവിധാനങ്ങളും. ആ വീടുകൾ എന്ന് പറഞ്ഞ ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞിട്ട് ആ വില്ലകളിലെല്ലാം അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ സന്തോഷം, അതാണ് നമുക്ക് കിഴക്കമ്പലത്തിൻ്റെ ഒരു തെളിവായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നീക്കിയിരിപ്പല്ല വിഷയം. ആ നീക്കിയിരിപ്പിലേക്ക് എത്തിച്ചത് സ്വയം പര്യാപ്തരായി എല്ലാം പ്രൊവൈഡ് ചെയ്ത്
അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ സംതൃപ്തരായ രീതിയിൽ, അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമില്ലാത്ത രീതിയിൽ അവരെ സ്വയം പര്യാപ്തരാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും പണം നീക്കി വെച്ചിരിക്കുന്നത്. അത് ഇനി നമ്മൾ കുറച്ചുകൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും ഇനി വരിക. കാരണം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്റ്റേഡിയങ്ങൾ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ, ജിമ്മുകൾ, അങ്ങനെ കുറച്ചുകൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്കാണ് ഇനി കിഴക്കമ്പലം കടക്കാൻ പോകുന്നത്. എത്ര പഞ്ചായത്തുകൾ ഇപ്പോൾ 2020 ഭരിക്കുന്നുണ്ട്? 4 പഞ്ചായത്തുകൾ ഇപ്പോൾ 2020 ഭരിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ നമ്മളാണ് പ്രതിപക്ഷം, വെങ്ങോല പഞ്ചായത്തിൽ. ഇനി മറ്റുള്ള പഞ്ചായത്തുകളിൽ കൂടെ, ഇപ്പോൾ ഇന്നലെ നടന്ന പുത്രിക മഹാസമ്മേളനം 10,000-ൽ അധികം മെമ്പർമാരായി കഴിഞ്ഞു. അവിടെ ആകെയുള്ള പോപ്പുലേഷൻ്റെ 70% ഇപ്പോൾ 2020 മെമ്പർമാരാണ്. ഇപ്പോൾ നമ്മൾ മത്സരിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തിരുവാണിയൂർ, അവിടെ നമുക്ക് 7,500 മെമ്പർമാരായി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി കുന്നത്തുനാട് എന്ന് പറയുന്ന സംവിധാനം അവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും 2020 എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ എല്ലാ പഞ്ചായത്തുകളിലും 2020 ഭരിച്ചിരിക്കും. അതുമാത്രമല്ല, 2025-ലും 2026-ലും നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം മുനിസിപ്പാലിറ്റികളും 900-ഓളം പഞ്ചായത്തുകളിലും വ്യക്തമായ മത്സരങ്ങളുണ്ടാവും. 2020 സാന്നിധ്യമുണ്ടാവും. 2020 അവിടെ വിജയിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇതുപോലെയുള്ള സംവിധാനങ്ങൾ മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് എത്തും. 2026-ൽ 2020 ജനപ്രതിനിധികൾ കേരള നിയമസഭയിലുണ്ടാവും. ഭരണം തന്നെ 2020 നിയന്ത്രിക്കുന്ന രീതിയിലോട്ട് പോകും. ഇടതു വലത് NDA മുന്നണികൾക്ക് വലിയൊരു ഭീഷണിയായി മാറുമെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായും. ഞങ്ങൾക്ക് ദീപുവിനെ ബലി കൊടുക്കേണ്ടി വന്നല്ലോ. ദീപു മരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ആക്രമണത്തിലാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ മഹാസമ്മേളനം ലൈവ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സമ്മേളനം മുടക്കാൻ അവിടുത്തെ MLA കാണിച്ച വൃത്തികെട്ട പരിപാടികളെല്ലാം നമ്മൾ കണ്ടു. ഹൈക്കോടതിയുടെ വിധിയിലാണ് നമ്മൾ ഇന്നലെ നമ്മുടെ സമ്മേളനം നടത്താൻ സാധിച്ചത്. അത് അവർക്കിടെ അസഹിഷ്ണുതയാണ്. അവരുടെ അസഹിഷ്ണുത എന്ന് പറയുന്നത് ശക്തമായി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ഒന്നുകിൽ അവർ സ്വയം നന്നാവണം, അല്ലെങ്കിൽ 2020 നന്നാക്കും. ഇപ്പോൾ ഇന്നലെയുള്ള ലൈവ് ചാനലുകളെല്ലാം അവർ ഫൈബർ വരെ ഡിസ്കണക്ട് ചെയ്ത് നെറ്റെല്ലാം ഓഫാക്കിയിടേണ്ട സാഹചര്യം. പക്ഷേ ഞങ്ങളതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കും. എന്ത് സത്യവും മൂടി വയ്ക്കാൻ സാധിക്കത്തില്ല. ഒരു ദിവസം അത് മറനീക്കി പുറത്തു വരും. അത് 2025-ലും 2026-ലും മറനീക്കി പുറത്തു വരും. ജനങ്ങൾ തിരിച്ചറിയും, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത് ജനങ്ങളിലേക്ക് സത്യം സത്യം സത്യസന്ധമായിട്ട് നിങ്ങൾ എത്തിക്കാൻ സാധിച്ചാൽ ജനങ്ങൾ അത് തിരിച്ചറിയും. 2020 ജനങ്ങൾ അണിനിരക്കും. പഞ്ചായത്തുകളും കേരള ഭരണവും 2020 തന്നെ നയിക്കും വരുന്ന ദിവസങ്ങളിൽ. ഇതാണ് 2020 നിലപാട്. അവർ ഭരിക്കും എന്ന് തന്നെ ഉറച്ച തീരുമാനത്തോടുകൂടി പ്രവർത്തനം മുന്നേടുകയാണ്. കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള പദ്ധതിയും വികസന ലക്ഷ്യങ്ങളുമൊക്കെയായാണ് 2020 ഇപ്പോൾ മുന്നിട്ട് പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.